കർമ്മന്യൂസിലേക്ക് സ്വാഗതം. വ്യാപാര യുദ്ധത്തിൽ അമേരിക്കയോട് പിടിച്ചു നിൽക്കാനാവാതെ ചൈന മുട്ടുകുത്തുന്നു. അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധം ചൈനയുടെ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ അടിവേരിളക്കി. പാകിസ്ഥാനെ പിന്തുണച്ച് ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന ചൈനയെ ഇപ്പോൾ പാഠം പഠിപ്പിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയോട് കളിച്ച് ചൈനയുടെ സാമ്പത്തിക വളർച്ച ഏറ്റവും താഴ്ന്ന നിരക്കിലായി. യുവാന്റെ മൂല്യവും ഇടിഞ്ഞു. വ്യാവസായിക വളർച്ച കുറഞ്ഞു. ഇത്രയുമായതോടെ അമേരിക്കയോടുള്ള വ്യാപാര യുദ്ധത്തിലെ നിലപാട് പാടെ മാറ്റി കരകയറാനാണ് ചൈനയുടെ ശ്രമം. US ചൈന കയറ്റുമതി ഇറക്കുമതി നികുതി സംബന്ധിച്ച് തർക്കങ്ങൾ ഉടലെടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഇരു രാജ്യങ്ങളും പരസ്യ പ്രസ്താവന നടത്തുകയും പരസ്പരം നികുതി വർദ്ധിപ്പിച്ച് മത്സരിക്കുകയും ചെയ്തിരുന്നു. USമായുള്ള വ്യാപാര ബന്ധത്തിൽ വിള്ളൽ വീണതോടെയാണ് ചൈനീസ് വിപണി ഇത്രയും താഴേക്ക് പതിക്കാൻ കാരണം. 30 വർഷത്തിനിടെ ഏറ്റവും താഴ്ന്ന വളർച്ചാ നിരക്കിലാണ് ഇപ്പോൾ ചൈനയുള്ളത്. കഴിഞ്ഞ ആഴ്ചകളിൽ ചൈനീസ് കറൻസി യുവാന്റെ മൂല്യത്തിലും വൻ ഇടിവുണ്ടായി. ദശാബ്ദത്തിലെ തന്നെ വലിയ ഇടിവാണ് യുവാൻ നേരിടുന്നത്. ഇതോടെ US നോടുള്ള വ്യാപാര യുദ്ധത്തിലും ചൈനയ്ക്കുണ്ടായിരുന്ന ആവേശം കെട്ടടങ്ങിയെന്ന് തന്നെ പറയാം. ചൈനയുടെ സമ്പദ്വ്യവസ്ഥയുടെ സുപ്രധാന സൂചകമാണ് വ്യാവസായിക വളർച്ച. ഇതും കുത്തനെ താഴേക്ക് പോയതാണ് തിരിച്ചടിയായത്. കഴിഞ്ഞ 17 വർഷത്തിനിടെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണിത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 4.4% മാത്രമാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലെ വ്യാവസായിക വളർച്ച. ജൂലൈയിലെ 4.8% വളർച്ചയേക്കാൾ കുറവാണിത്. പ്രതീക്ഷയെ തകിടം മറിക്കുന്ന കണക്കിൽ ചൈന ഞെട്ടിയെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിർമ്മാണം, ഖനനം തുടങ്ങിയ മേഖലകളിലെ വളർച്ചയാണ് വ്യാവസായിക വളർച്ചയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മൊത്ത വ്യാപാര വളർച്ച ജൂലൈയിലെ 7.6% നിന്ന് ഓഗസ്റ്റിൽ 7.5% താഴ്ന്നു. പൊതുമേഖലയിലെ സ്വകാര്യ നിക്ഷേപം 6 മാസമായി കുറവാണ് രേഖപ്പെടുത്തുന്നതെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. ചൈന US വ്യാപാര യുദ്ധം മുറുകിയപ്പോൾ US ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ചൈന ഇരട്ടിയാക്കിയിരുന്നു. US ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവയിൽ $7,500 കോടി വർധനയാണ് ചൈന വരുത്തിയത്. 5% തീരുവ 10% വർദ്ധിപ്പിക്കുന്നത് സെപ്റ്റംബർ 1 December 15 നടപ്പിൽ വരുമെന്ന് ചൈന അറിയിച്ചു. സോയാബീൻ, ബീഫ്, ക്രൂഡ് ഓയിൽ അടക്കം 5,000-ലേറെ US ഉൽപ്പന്നങ്ങൾക്കാണ് ചൈന അധിക തീരുവ ചുമത്തിയത്. മറുപടിയായി ചൈനയിലുള്ള എല്ലാ US കമ്പനികളും പൂട്ടി നാട്ടിലേക്ക് മടങ്ങാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. ഇതോടെയാണ് ചൈനീസ് വിപണി കൂപ്പുകുത്താൻ തുടങ്ങിയത്. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തീരുവയിൽ US കഴിഞ്ഞ മെയ്യിൽ $30,000 കോടി വർധന വരുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് കമ്പനികളോട് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 10% ഇറക്കുമതി ചുങ്കം ചുമത്തിയത് ഓഗസ്റ്റിലാണ്. സമവായ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന്റെ തുടർച്ചയായിരുന്നു ട്രംപിന്റെ നടപടി. $30,000 കോടി മൂല്യമുള്ള ഇറക്കുമതിയെ ബാധിക്കുന്ന ഈ ചുങ്കം നേരത്തെയുള്ള 25% ചുങ്കത്തിന് പുറമെയാണ്. ചൈന US വ്യാപാര തർക്കം ഇരു രാജ്യങ്ങളെ മാത്രമല്ല ആഗോള വിപണിയെ തന്നെ ആകെ ബാധിക്കുന്നുണ്ട്. യൂറോപ്പിലും ഏഷ്യൻ വിപണികളിലും നഷ്ടമുണ്ടായി. ലോകത്തിന് മുന്നിൽ നാണക്കേടായി വികസിത രാജ്യമായ തങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതോടെ നിലപാടിൽ അയവ് വരുത്താൻ ചൈന തീരുമാനിച്ചു. സോയാബീനും പോർക്കും താരിഫ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണെന്ന് ചൈന ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. പട്ടിക 1-ലെ 12, പട്ടിക 2-ലെ 4 ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കാണ് അധിക തീരുവയിൽ നിന്ന് ഒഴിവാക്കുന്നതെന്ന് ചൈനീസ് സ്റ്റേറ്റ് കൗൺസിൽ താരിഫ് കമ്മീഷൻ അറിയിച്ചു. കേന്ദ്ര ബാങ്കായ ദ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന കരുതൽ ധനമായി ബാങ്കുകൾ സൂക്ഷിക്കേണ്ട പണത്തിന്റെ അളവ് കുറച്ചു. പ്രതിസന്ധിയെ പിടിച്ചു നിർത്തുന്നതിനായാണ് ഈ നടപടി. 8 മാസത്തിനിടെ ആദ്യമായാണ് ഇത്തരത്തിലൊരു നടപടി ചൈന എടുക്കുന്നത്. വളർച്ചയും തൊഴിലവസരങ്ങളും ത്വരിതപ്പെടുത്താൻ പുതിയ വായ്പാ നയവും അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും സാമ്പത്തിക മേഖലയെ ഉയർത്തണമെങ്കിൽ അമേരിക്കയുമായുള്ള നിലപാട് മയപ്പെടുത്താതെ ചൈനയ്ക്ക് വേറെ മാർഗമില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം, 8 PM എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി, കർമ്മദീപം, കർമ്മയോഗം, പ്രത്യേക ബുള്ളറ്റിനുകൾ, ദിവസം 30 ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.